ीहरिम् परमानन्तमुपदेष्टारमीश्वरम् व्यापगं सर्वलोकानां करणं तं भजम्यहं शङ्करं शङ्कराचार्यम् केशवं पादरायणम् सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു പരമ്പരാം ബോധാനന്തം ചകല്യാണം മലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്ത ഗുരു നമുക്ക് ഇത്തവണ അനന്ത നടത്തുന്ന ഈ ക്യാമ്പിൽ ക്ലാസ്സിന് വച്ചിട്ടുള്ളത് ഒരു സ്തോത്ര കൃതിയാണ് ഒരു സ്തോത്രകൃതിയെ പഠിക്കാൻ പാകമായി കഴിഞ്ഞ് മാത്രമേ പഠിക്കാൻ തുടങ്ങാവൂ കൃതികൾ ഓരോന്ന് പഠിക്കാൻ വെക്കുമ്പോൾ ആ കൃതികളുടേതായ ഒരു മര്യാദയുണ്ട് സംസ്കൃതി അവയെ എങ്ങനെ കാണുന്നു എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നറിയാതെ ഒരു കൃതിയും പഠിച്ചുകൂടാത്തതാണ് ഭാരതീയ ചിന്ത വൈദികമായി വരുമ്പോൾ ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഇങ്ങനെയൊക്കെ തിരിഞ്ഞിട്ടുണ്ട് സംഹിത ഉപനിഷത്ത് ഇങ്ങനെ പല രൂപത്തിൽ തിരിഞ്ഞാണ് ഇവ കാണുന്നത് ഒരു ഉപനിഷത്തിൻ്റെ പഠനവും ഒരു സംഹിതയുടെ പഠനവും രണ്ട് തരത്തിലുള്ള പഠനം അവയെ ആധുനികമായ ബുദ്ധിവൈഭവം കൊണ്ട് സമീപിക്കുമ്പോൾ എല്ലാത്തിനെയും ബുദ്ധി കാര്യകാരണ പഠനങ്ങളെ വെച്ചാണ് സമീപിക്കുക കാര്യകാരണങ്ങളെ വെച്ച് സമീപിക്കുന്ന ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ച് ബുദ്ധിക്ക് നിശ്ചയവും ഉണ്ടാവില്ല ബുദ്ധി പരിമിതമാണ് എന്നൊരു സത്യം മനസ്സിലാക്കി സമീപിക്കേണ്ട ഒട്ടേറെ പഠനങ്ങളുണ്ട് സംഹിതയെ എങ്ങനെ സമീപിക്കണം ഏറ്റവും പ്രാചീനങ്ങളായ അറിവുകൾ അവ അവതരിപ്പിച്ച ആചാര്യന്മാർ എങ്ങനെയാണ് അവ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന് സംഹിതയ്ക്ക് സംഹിതയുടേതായ രീതിവിധാനങ്ങളുണ്ട് സംഹിതയിൽ നിന്ന് ഉപനിഷത്തിലേക്കെത്തുമ്പോൾ സംഭവം മറ്റൊന്നാണ് സംഹിതയുടെ ഭാഷാരീതികളെല്ലാം മാറും രണ്ടും വേദമാണ് അപ്പോൾ വേദം തന്നെ ഇങ്ങനെ രണ്ടായി കാണും അത് വീണ്ടും സ്തുതികളായി ദേവതാസ്തുതികളായി രൂപാന്തരപ്പെടുമ്പോൾ വീണ്ടും മാറ്റമുണ്ട് സംഹിതയിൽ തന്നെ മന്ത്രങ്ങളെ സംബന്ധിച്ച് വീണ്ടും മാറ്റമുണ്ട് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ ആ മന്ത്രങ്ങളെ ദർശിച്ചെഴുതിയവയാണ് ഇപ്പം ഈ വ്യത്യാസങ്ങളെല്ലാം പ്രാചീന പഠനങ്ങളിലുണ്ട് പിന്നീട് കാലാന്തരത്തിൽ അവയോട് സാൽമ്യം വരുന്ന വ്യാഖ്യാന ഭേദങ്ങൾ ഒട്ടേറെ വന്നിട്ടുണ്ട് ഒട്ടേറെ സ്കൂൾ ഓഫ് തോട്ട് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവുമെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ തന്നെ അദ്വൈതത്തിൽ തന്നെ അനേക ചിന്താപദ്ധതികളുണ്ട് വാദം പ്രതിബിംബവാദം ഇങ്ങനെ ഒട്ടേറെ ചിന്താരീതികൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബുദ്ധിയുടെ വികാസ പരിണാമങ്ങളെ നോക്കിയാൽ ഇങ്ങനെ അനേക രീതിവിധാനങ്ങളിലാണ് ഈ പഠനങ്ങളൊക്കെ പോന്നിട്ടുള്ളത് ഭരണ കാര്യങ്ങൾക്കും ജീവിതത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി ഉണ്ടായിട്ടുള്ള സ്മൃതികളും ഗൃഹ്യസൂത്രങ്ങളുമെല്ലാമുണ്ട് അവ മറ്റൊരു വഴിയിലാണ് ഇവയെല്ലാം ആധുനികൻ സമീപിക്കുന്ന രീതിയും പ്രാചീനൻ സമീപിക്കുന്ന രീതിയും പാരമ്പര്യവാദി സമീപിക്കുന്ന രീതിയും പാരമ്പര്യേതരന്മാർ സമീപിക്കുന്ന രീതിയും വ്യത്യസ്തമാണ് ഇതിലൊക്കെ പെട്ടവർ നിങ്ങളുടെ ഇടയിലിരി പോകുന്നുണ്ടോ ഇത് കൃത്യമായി പഴയ രീതിയിൽ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ അതിൻ്റെ സാധനാനുഷ്ഠാനങ്ങളോടുകൂടി പഠിക്കാൻ വന്നിട്ടുള്ളവരാണ് എല്ലാവരും എന്ന് ധരിക്കുന്നത് സത്യമായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാവും എനിക്കുണ്ടാവില്ല മനസ്സിലാക്കാൻ കാരണം നിങ്ങൾ കലർന്നിരിക്കുകയും ഇതിനിടയിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളെ മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയും വാക്കുകളുണ്ടാവും കേട്ടതിന് ഓരോരുത്തരും കേട്ട രീതിയിൽ അതിന് വ്യാഖ്യാന ഭേദങ്ങളുണ്ടാവും ഓരോരുത്തരുടെയും അറിവിൻ്റെ തലങ്ങളിലും മനസ്സിൻ്റെ തലങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവും അതിനിടയിൽ കാണുന്ന ദൃശ്യങ്ങളും കേൾക്കുന്ന ശബ്ദങ്ങളും ഒക്കെയായി കലർന്ന് ഇത് മറ്റൊരു സ്തോത്രമായിരിക്കും നിങ്ങളിവിടുന്ന് പലപ്പോഴും പോവുക അതുകൊണ്ട് ഈ കൃതിയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മെല്ലെ ഒന്ന് പറഞ്ഞു തന്നിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ സമീപിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് കൃതിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചാണ് ആനുഷംഗികമായി ആദ്യം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതത്രയും മതിയെന്നാണ് എൻ്റെ ധാരണ അത്രയും കൊണ്ട് ഏതാണ്ടൊരു ചിത്രം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മനസ്സിലായി കാണും രണ്ടാം ഭാഗം സ്തോത്രമാണ് ഭാരതീയർ ജീവിതത്തെ സമഗ്രമായാണ് കണ്ടത് പക്ഷേ ജീവിതത്തിന് രണ്ട് ധാരയുണ്ട് ഒന്ന് അതിൻ്റെ അപഗ്രഥനാത്മക തത്വത്തിൽ അധിഷ്ഠിതമാണ് രണ്ട് സംയോജക തത്വത്തിൽ അധിഷ്ഠിതമാണ് മലയാളം നിങ്ങൾക്ക് പലപ്പോഴും പരിമിതിയുള്ളതുകൊണ്ട് മലയാളത്തിലെല്ലാ പദങ്ങളും സ്വന്തമായി മലയാൾമയിൽ രൂപാന്തരപ്പെട്ടു വരാത്തതുകൊണ്ട് ഇതര ഭാഷകളോടൊട്ടേറെ കടമെടുത്തിട്ടുള്ളത് കൊണ്ട് പ്രാചീന മലയാളം കടമെടുത്തിട്ടുള്ളത് അത്രയും സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നുമൊക്കെ ആയതുകൊണ്ടും ആധുനികർക്ക് ആ ഭാഷകളോടുള്ള ബന്ധം നിലച്ചു പോവുകയും ആംഗലേയ ഭാഷാ പാണ്ഡിത്യം മലയാളിക്ക് കൂടുകയും ചെയ്തതോടുകൂടി ഈ പദങ്ങളൊന്നും നിങ്ങൾക്ക് പഥ്യമാവുകയോ മനസ്സിലാവുകയോ ചെയ്യുമോ എന്ന കാര്യവും ശങ്കയുള്ളതാണ് എൻ്റെ ശങ്കയൊക്കെ ന്യായമാണോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് പറയാം എൻ്റെ ശങ്കകൾ ന്യായപൂർവകങ്ങളാണോ അല്ലെങ്കിൽ പറയാം അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച പദം സംയോജക ആത്മക തത്വം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിന്താരീതിയും അപഗ്രഥനാത്മക തത്വാധിഷ്ഠിതമായ ചിന്താരീതിയും എന്ന രണ്ട് ചിന്താരീതിയെ ഡിഫറെൻഷ്യേറ്റിംഗ് മൂഡ് എന്നും ഇൻ്റഗ്രേറ്റിംഗ് മൂഡ് എന്നും ആധുനിക ഭാഷ ഉപയോഗിച്ച് ഏതാണ്ട് അടുത്ത് പറയാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നായിരിക്കും നിങ്ങളുടെ ധാരണ ഇപ്പം ഏതാണ്ട് ഞാൻ ഇത്രയും പറഞ്ഞാൽ മതിയായിരുന്നു മറ്റതൊന്നും പറയേണ്ടതില്ലായിരുന്നു പക്ഷേ മറ്റതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാവുന്ന പദങ്ങൾ ഉപയോഗിക്കുവാൻ മാത്രമേ അവിടെ എനിക്കാവൂ എനിക്ക് വലിയ പഥ്യമായ ഭാഷയല്ല മറ്റത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികൾ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും പറയാൻ മടിയൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയേണ്ടതു കൊണ്ട് അല്പസ്വല്പം വാക്കുകളൊക്കെ അതിൽ നിന്നറിയാം അത് ഞാൻ യോജിപ്പിച്ച് പറഞ്ഞുതരാം ഞാൻ പറയുന്നതല്ല ഉചിതം ഏ അതാണല്ലോ മര്യാദയും അതുകൊണ്ട് രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് വൺ ഡിഫറൻഷിയേറ്റിംഗ് പ്രിൻസിപ്പിൾ ദ അതർ വൺ ഇൻ്റർഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ ആധുനിക ലോകം പോകുന്നത് അപഗ്രഥനാത്മക തലങ്ങളിലൂടെയാണ് ഡിഫറൻഷിയേറ്റിംഗ് പ്രിൻസിപ്പിളിലൂടെയാണ് പോകുന്നത് പലപ്പോഴും ആ പ്രിൻസിപ്പിളിലൂടെ പോകുമ്പോൾ ഏതൊന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുവോ മനസ്സ് സാഹചര്യ സംബന്ധിയായ ഒട്ടേറെ കാര്യങ്ങളെ കൊണ്ട് അതിൽ നിന്ന് വളരെ ദൂരത്ത് ചെന്നാണ് അറിഞ്ഞു എന്ന് സങ്കല്പിക്കുന്നത് അത് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല മനസ്സിനൊരു പ്രത്യേകതയുണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് കാണാനാവില്ല ഇന്ദ്രിയങ്ങളെല്ലാം സജീവമാണെങ്കിലും കേട്ട് ഗ്രഹിക്കുകയും കണ്ട് ഗ്രഹിക്കുകയും തൊട്ട് ഗ്രഹിക്കുകയും മണത്ത് ഗ്രഹിക്കുകയും ഒരേ സമയത്ത് ചെയ്യാനാവില്ല പക്ഷേ ബുദ്ധിമാന്മാരെ ഏറ്റവും കളിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ മനസ്സ് അങ്ങനെ പറ്റുമെന്നാണ് അവൻ്റെ ബുദ്ധിയിൽ തോന്നുക നിങ്ങൾക്കും ഈ തോന്നലുണ്ട് അതിന് കഴിയുന്നവരെ മഹാന്മാരെന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കാറുണ്ട് ഒരേ സമയം ചതുരംഗക്കരു നീക്കുകയും മഹാഭാരതം തർജ്ജമ ചെയ്യുകയും ചെയ്ത ഒരു കുഞ്ഞുകുട്ടൻ തമ്പുരാനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് മനസ്സിലായില്ല ഇതൊക്കെ ബുദ്ധിയുടെ വൈഭവമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളും അങ്ങനെ പറ്റുമോ എന്നറിയാൻ നോക്കിയിട്ടുണ്ട് ഒരേ സമയം കണക്ക് ചെയ്യുകയും ചെവിയിലൂടെ പാട്ട് കേൾക്കുകയും ചെയ്യാൻ പിള്ളേർ വീട്ടിലിതും വെച്ചുകൊണ്ടിരുന്ന് പഠിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട് ശരിയല്ല പിള്ളേരെ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുമുണ്ട് യേശുദാസിൻ്റെ നല്ല പാട്ടിട്ട് കേട്ടോണ്ട് പഠിക്കുമോനെ വേഗം പഠിക്കും നീ ഭഗവത്ഗീത ശ്ലോകം കേട്ടോണ്ട് കണക്ക് ചെയ്യുക ചെയ്യും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവിടെ മനസ്സ് അപഗ്രഥനാത്മകതയുടെ വൈകല്യത്തിലേക്കാണ് പലപ്പോഴും കടന്നുപോവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടിട്ട് അത് ഇരുപതിലൊന്ന് സെക്കൻഡിനുള്ളിൽ വേറൊന്നിനെ കണ്ടാൽ തുടർച്ചയായി മനസ്സിലാക്കും അതിനിടയിൽ ഒരു ഇരുപതിലൊന്ന് സെക്കൻഡിന് ഉള്ളിൽ ഒരെണ്ണം കഴിഞ്ഞ് അതിനുള്ളിൽ മറ്റൊരെണ്ണം തുടങ്ങിയിട്ട് അത് വിട്ട് അടുത്തത് വരുമ്പോഴുള്ള തുടർച്ചയാണ് നിങ്ങളുടെ കാഴ്ചകളായിത്തീരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ ആയിരം താമരയിലെ അടക്കി അടുക്കി വെച്ച് അതിലൂടെ ഒരു സൂചി കടത്തിവിട്ടാൽ ആ സൂചി എല്ലാ താമര ഇലയിലൂടെയും ഒരേ സമയത്താണ് പോയത് എന്ന് സ്ഥൂലമായി നിങ്ങൾക്ക് തോന്നും ആദ്യത്തെ ഇലയെ മുറിച്ചതും പത്താമത്തെ ഇലയെ മുറിച്ചതും സമയത്തിൻ്റെ രണ്ട് കാലയളവിലാണ് മനസ്സിലായില്ല മനസ്സിലായില്ല ഏതാണ്ട് പിടിയൂടി ഇതുപോലൊരു മെക്കാനിസം മനസ്സിനുണ്ട് അതുകൊണ്ട് മനസ്സ് വികൃതമാകാനും ഇടയുണ്ട് ബുദ്ധി ഇതറിയാതെ മനസ്സിന് അടിപണിഞ്ഞു നിൽക്കുമ്പോൾ ഒരേ സമയം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോൾ ഒന്നിലും ഏകാഗ്രതയില്ലാതാകുന്നു എന്നൊരു വസ്തുതയുമുണ്ട് മനുഷ്യ മനസ്സ് അതിൻ്റെ ഏകാഗ്രത നേടുന്നതിന് വൃത്തികളുടെ രണ്ട് തലങ്ങളാണ് ഏകാഗ്രതയും നിരോധവും എന്ന് പറഞ്ഞാൽ ക്ഷിപ്തം വിക്ഷിപ്തം മൂഢം നിരോധം ഏകാഗ്രത അതിൽ ക്ഷിപ്തവും വിക്ഷിപ്തവും മൂഢവും മനസ്സിനെ ഉത്തമ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതല്ല നിരോധത്തിൻ്റെയും ഏകാഗ്രതയുടെയും ഭാവവൈശിഷ്ട്യങ്ങളെ ഉപയോഗിച്ചാൽ ഒരുവന് ഭാവനാ പ്രധാനമായ യോഗ സാധനയിലേക്ക് എത്താം യോഗയുക്തനാവാം ഇതാണിതിൻ്റെ സമോഹനമായ വഴി ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതിൽ രണ്ടാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട് നാസ്തി ബുദ്ധിരയുക്തസ്യ നച അയുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസുഖം അങ്ങനെ കേട്ടിട്ടുണ്ടാവും അയുക്തന് ബുദ്ധി ഉണ്ടാവില്ല അയുക്തന് ഭാവനയും ഉണ്ടാവില്ല ഭാവനയില്ലാത്തവന് ശാന്തി ഉണ്ടാവില്ല അശാന്തന് സുഖവും പറഞ്ഞിട്ടില്ല അപ്പം സ്വന്തം ഭാവനയുടെ ഒരു ലോകമുണ്ട് യോഗയുക്തമായ ഭാവനയുടെ ആ ലോകത്തെയാണ് അവിടെ പറയുക ആ യോഗയുക്തതയിൽ നിരോധവും ഏകാഗ്രതയും പ്രധാനമാണ് മനസ്സ് ഏകാഗ്രമാകുന്നതിന് സ്വന്തം ഇന്ദ്രിയങ്ങളുടെ അതിദേവതകൾക്കുമേൽ നിയന്ത്രണം നേടണം അനേക കോശങ്ങളുടെ ഒരു സമൂഹമാണ് ടിഷ്യു എന്ന് വിളിക്കുന്നത് അനേകം ടിഷ്യു സമൂഹങ്ങളുടെ ഒരു ചേർച്ചയാണ് ഈ ശരീരം തന്നെ ബോധസീമ ഓരോ കോശാന്തരഗതമായും നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ അവയവ പരമായി പ്രവർത്തിക്കുന്നുണ്ട് കയ്യ് അബോധത്തിലും ഉപബോധത്തിലും സുബോധത്തിലും മൂന്ന് തരത്തിൽ പ്രവർത്തിക്കുവാൻ നിയുക്തമാണ് ബോധപൂർവം എൻ്റെ കൈ ചലിക്കുന്നതും ഉപബോധപൂർവം എൻ്റെ കൈ ചലിക്കുന്നതും രണ്ടു തരം ചലനങ്ങളാണ് എൻ്റെ ഭാഷ മനസ്സിലാകുന്നുണ്ടാവും ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ട് അടുക്കൂടെ ഭാഷയിൽ ഇനി ലാളിത്യമൊന്നും വേണ്ടിവരില്ല കാരണം രാവിലെ ആരോ ഒരാൾ വന്ന് പറഞ്ഞു സ്വാമിജി ലളിതമായിട്ടൊക്കെ പറയണം മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയണം മറ്റു സ്വാമിജിമാരൊക്കെ സംസാരിക്കും മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയെ സംസാരിക്കും സ്വാമിജി വേറെ ഏതോ നമ്മൂനാ ഭാഷയെ സംസാരിക്കുമെന്ന മട്ടിൽ പറഞ്ഞു അത് തിരിപ്പുണ്ട് വിഷമിക്കണ്ട അതുകൊണ്ട് ഞാൻ പരമാവധി ഒന്ന് മസിൽ പിടിച്ചു നോക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയാൻ മനസ്സിലാകുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി ഞാൻ നോക്കാം ശ്രമിക്കാം തളിപ്പറമ്പുകാർ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്നിനി പരാതി പറയണ്ട അതുകൊണ്ട് ഞാൻ വളരെ നിർത്തി നിർത്തി വളരെ വിശദീകരിച്ച് വളരെ കാര്യമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം അതിനൊരു ഉണ്ടാവണ്ട അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തി ഞാനത് മറന്നുപോയി ആ ഓരോ കോശത്തിനും അതിൻ്റെ തലമുണ്ട് ഓരോ ടിഷ്യുവിനും അതിൻ്റെ തലമുണ്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ തലമുണ്ട് ഓരോ അവയവത്തിനും അതിൻ്റെ തലമുണ്ട് അപ്പം കണ്ണ് ബോധപൂർവമായി കാണുന്ന കാഴ്ചകളുണ്ട് ഉപബോധപൂർവം കാണുന്ന കാഴ്ചകളുണ്ട് ഒരു അർത്ഥബോധാവസ്ഥയിൽ എൻ്റെ കാഴ്ചകളെ വ്യവസ്ഥാപിതമായി നോക്കിയാൽ ഞാൻ കണ്ട് വ്യക്തതയോടെ എൻ്റെ അറിവിലേക്ക് വന്ന് മറഞ്ഞ കാഴ്ചകൾ എനിക്കെന്തോ സാമാന്യമായി മനസ്സിലായ കാഴ്ചകൾ ആരോ ഒരാളെ ഞാൻ കണ്ടു എന്തോ ഒന്നിനെ കണ്ടു ഏതോ ഒരു നിറം കണ്ടു അവിടെ വ്യക്തിവിശേഷമില്ലാതെ സാമാന്യമായി കണ്ട കാഴ്ചകൾ എൻ്റെ സമീപത്ത് തന്നെയാണ് കാര്യം നടന്നത് ഞാൻ കണ്ടില്ല മറ്റൊരാൾ കണ്ടു എൻ്റെ ബോധം ശൂന്യപ്രത്യത്തിൽ നിൽക്കുമ്പോൾ കാഴ്ചയുടെ ശൂന്യപ്രത്യയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയാത്തതും ഞാൻ കാണേണ്ടിയിരുന്നതും കണ്ടിരുന്നു എങ്കിൽ എൻ്റെ വ്യക്തിത്വം മാറുമായിരുന്നതും എന്നാൽ എന്നെ കാണിക്കാതെ മറ്റൊരുവന് ദൃഷ്ടിക്ക് ഗോചരമായതും ആയ കാര്യങ്ങളുണ്ട് ക്യാൻ യു ഫോളോ എൻ്റെ വീട്ടിൽ ഞാൻ അറിഞ്ഞാൽ ഒരുപാട് ധനം ലാഭമുണ്ടാകുന്ന ഒരു കാര്യം അതങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നുവെന്ന് ധരിച്ച് എൻ്റെ ഭാര്യയും മകനും കൂടി എൻ്റെ അടുക്കൽ നിന്ന് തന്നെ ഒരു കർമ്മത്തെ ചെയ്യുകയാണ് അറിയാതെ എന്നെ ഒളിച്ചിട്ടില്ല അവർ എന്നെ കാങ്കയാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഞാൻ വേറെ എവിടെയോ എൻ്റെ ശ്രദ്ധയായതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്താ എന്നോട് പറയാതെ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ മകൻ വിളിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനും കേട്ടതാണല്ലോ അവൻ പറയുന്നത് പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് ശത്രുതയാണ് നിങ്ങളറിയാതെ ചെയ്തു രഹസ്യമായിരുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്നു പറയുന്ന ഒരനുഭവമെങ്കിലും മകനോടോ ഭാര്യയോടോ ബന്ധപ്പെട്ടോ ഓഫീസുമായി ബന്ധപ്പെട്ടോ തൻ്റെ കർമ്മ ലോകവുമായി ബന്ധപ്പെട്ടോ കപ്പലുമായി ബന്ധപ്പെട്ടോ എങ്ങനെങ്കിലും അയ്യർക്കൊരെണ്ണമെങ്കിലും കാണുകയില്ലേ ഈ ജീവിതത്തിനിടയിൽ യെസ് ഓർണോ ക്ലിയർ ഉദാഹരണം മതി അപ്പോൾ അവിടെ എൻ്റെ കാഴ്ചയെ ആ വസ്തുവിൻ്റെ കാഴ്ചയുമായി സംയോജിപ്പിക്കാത്തത് ഏതാണ് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ അധിദേവത എനിക്കനുഗുണമായി പെരുമാറുമ്പോൾ ആ ദ്രവ്യങ്ങളുടെ അധിദേവത എൻ്റെ ഇന്ദ്രിയ അധിദേവതകളുമായി സൗമ്യമായി ചേരുമ്പോൾ മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് പോലെയോ ലോകം വിചാരിക്കുന്നത് പോലെയോ ഉപകാരപ്രദമാകുമാറോ കർമ്മങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും നടക്കുക ബൗദ്ധിക വ്യാപാരത്തിൻ്റെ അപഗ്രഥനാത്മകങ്ങളായ പഠനങ്ങളൊന്നും കർമ്മത്തെ നിസ്തുലവും ആനന്ദപ്രദവും ആക്കുന്നില്ല വ്യക്തിയുടെ വിശേഷവിധിയായ ൗദ്ധിക പ്രതിഭകളൊന്നും അവൻ്റെ ജീവിതാനന്ദത്തിൻ്റെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പര്യാപ്തമല്ലോ സമ്മതമാകുമോ ആവോ വളരെ അപകടമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത് അത് അതിൻ്റെ തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ മനസ്സിലായി ഈ ലോകത്തിലുള്ളതെല്ലാം കാണാൻ കണ്ണുകൾ പര്യാപ്തമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അകലെയുള്ളതൊന്നും കാണാൻ പറ്റില്ല കണ്ണിന് പോകാവുന്ന ഒരു ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്നത് കാണാൻ കഴിയാതിരിക്കുമാറ് രഹസ്യ കേന്ദ്രമാണ് കണ്ണും ചെവിയും എല്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ര വേഗം സമ്മതിക്കില്ല മനസ്സിലായില്ല അങ്ങനെയായിരുന്നു ഞാൻ കണ്ടില്ലല്ലോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും ഞാൻ കാണാത്തത് നീ എങ്ങനെയാ കണ്ടേ ചെല്ലോട് ചോദിക്കുവോ ഏ നീ കള്ളം പറയുകയാണ് ഞാനും നീയുമൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ വെറുതെ കണ്ടു വെറുതെ പരദൂഷണം പറയാണ് ശരിയാണ് വഴക്കുണ്ടാവുമോ ഇങ്ങനെ വഴക്കുണ്ടാകാറുണ്ടോ ഏ എല്ലാ വഴക്കുകളും ദേവതാ പ്രസാദം ഇല്ലായ്മയാണ് ബൗദ്ധിക ശേഷിയുടെ അപഗ്രഥനാത്മക ബുദ്ധിയുടെ വൈകല്യമാണ് മാനവചേതനയെ എന്നും പിടിച്ചുലയ്ക്കുന്നു അതുകൊണ്ട് അസമഗ്രമായ വിശ്ലേഷണ ബുദ്ധി ഡിഫറൻഷ്യൽ നോളജ് സംഘർഷാത്മകവും ദുഃഖപൂരിതവുമാണ് വിശ്ലേഷണാത്മകമായ ബുദ്ധിക്ക് അപ്പുറം സംയോജനാത്മകമായ സമഗ്രബുദ്ധി ആനന്ദസന്ദകവുമാണ് ആ സമഗ്രത ദേവതാ വിജ്ഞാനത്തിൻ്റെ ഉപാസനാലോകങ്ങൾക്കു മാത്രം പരിചിതമാണ് അങ്ങനൊരു കൃതി പഠിപ്പിക്കുവാൻ ഞാൻ അധികാരിയാണോ എന്നെനിക്ക് സംശയമുണ്ട് അത് പഠിക്കുവാൻ നിങ്ങൾക്കധികാരമായോ എന്നും എനിക്ക് ശങ്കയുണ്ട് പക്ഷെ യാദൃച്ഛികമാകാം ഒരു സ്തോത്രകൃതിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിയോഗം എനിക്ക് വന്നിരിക്കുന്നു കാളിദാസൻ പണ്ട് രഘുവംശ രാജാക്കന്മാരെ പറ്റി പറഞ്ഞതുപോലെ കൊ സൂര്യപ്രഭവോ വംശ കൊച്ച അൽപ്പവിഷയാമതി എന്ന് പറഞ്ഞ പോലെ എവിടെ കിടക്കുന്നു സൂര്യവംശ രാജാക്കന്മാർ ഇരിക്കുന്നു എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ പ്രാശുലഭ്യേ ഫലേ വാമന എന്ന പ്രമാണത്തിൽ ഒരു സ്ത്രോത്രകൃതിയെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം കാരണം ഈ സ്ത്രോത്രകൃതിയിലൂടെ പോകുന്നത് സംയോജനാത്മകമായ സമഗ്രമായ ഒരു ദേവതാനുഭവത്തിലേക്കാണ് വിശ്ലേഷണാത്മകമായ ബൗദ്ധിക സരിത്തിലേക്കല്ല എത്രത്തോളം ഭാവന നിങ്ങൾക്കുണ്ടോ അത്രത്തോളം ആ ഗിരിനന്ദിനിയെ കാണുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം അല്ലാതെ ഇതിനെ ബൗദ്ധിക സരിത്തിൽ അപഗ്രഥിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അനുഭൂതിയില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരും ആനുഭൗതിക സത്തയുടെ ലോകങ്ങളിലൂടെ പോകുവാനാണ് പ്രാചീനൻ ഈ രണ്ട് തലങ്ങൾ ഒന്ന് ഇന്ദ്രിയ അധിഷ്ഠാതൃ ദേവതകൾ അവയവ ദേവതകൾ കർമ്മ പരങ്ങളായ കർമ്മ അധിഷ്ഠാന ദേവതകൾ ഏത് കർമ്മവും വിജയമാകുന്നത് കർമ്മത്തിൻ്റെ ദേവത വശകയാകുമ്പോഴാണ് കർമ്മം പഠിച്ചതുകൊണ്ട് കാര്യമില്ല ഉണ്ട് പ്രാചീനൻ നിങ്ങളുടെ വിദ്യാസങ്കേതങ്ങളെയൊക്കെ അത് വിശ്ലേഷണാത്മകങ്ങളാണെങ്കിൽ വിവരദോഷമെന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ല അന്ധം തമപ്രവിശന്തി ഏ വിദ്യുപാസതേ തതോ ഭൂയ ഇവദേ വിദ്യ അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വീഴുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും ഇതൊരു സംഹിത ഭാഗത്തു വരുന്ന ഉപനിഷത്തിലെ വാചാമഗോചരമായ മൊഴികളാണ് അവിദ്യ ഉപാസകന്മാർ ഇരുട്ടിലാണ് വിദ്യാരഥ